ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ ഇത്ര ഈ ചൂടിന് നമുക്ക് നോമ്പിന് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യത ഇവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്താ 3/4 ലിറ്ററോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം, പാൽപ്പൊടി. അപ്പോൾ അത് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കട്ടോ. എപ്പോഴാണ് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സായി കിട്ടുള്ളൂ. നമ്മൾ പാൽ തിളച്ച സമയത്ത് ഇട്ട് കൊടുക്കുന്ന ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് കെടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് പാൽ ചൂടായാൽ തന്നെ നമുക്ക് അതിലേക്കുള്ള മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മിൽക്ക് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ശരിക്കൊരു മധുരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 കപ്പോളം പഞ്ചസാര വേണം കേട്ടോ. അപ്പോഴേ അത്യാവശ്യം മധുരം കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് മിൽക്ക് മേഡ് ചേർക്കുന്നത് കൊണ്ടാണ് ഇതൊരു 1/2 കപ്പോളം എടുത്തിട്ടുള്ളത്. അപ്പോൾ മിൽക്ക് മേഡ് ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് പഞ്ചസാര എടുക്കണം കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. മധുരം നല്ല വേണമെന്നുണ്ടെങ്കിൽ നല്ല മധുരത്തോട് കൂടിയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മിൽക്ക് മേഡും കൂടി ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തത് കേട്ടോ. ഇപ്പോൾ ഇത് പാലൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്, ചെറിയൊരു കട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാലിൻ്റെ മിക്സ് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചവ്വരി എടുക്കാം. അപ്പോൾ ഇവിടൊക്കെ ഇതിന് ചവ്വരി എന്നാണ് കേട്ടോ പറയുക. ചില സ്ഥലങ്ങളിൽ സാബൂനരി അങ്ങനെ ഓരോ പേരുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ ഇതാ അത് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എന്താ വെള്ളം ഗ്യാസിൽ വെച്ച് നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ ഞാനിതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പിസ്തയുടെ എസൻസാണ് ഒഴിച്ച് കൊടുത്തത് അതിലേക്ക്. അപ്പോൾ അത് അത്ര കളറ് പോരാൻ തോന്നി. അപ്പോൾ ഞാനിതിലേക്കൊരു ഗ്രീൻ കളറും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഞാനിത് വീട്ടിൽ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതെന്ന് മാത്രം. നമ്മൾ ഇത് ചെവരി വേവിച്ചിട്ട് അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇത് ഞാനൊരു അരിപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട് അരിപ്പക്കൊട്ടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേതയായിട്ട് തന്നെ നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല പച്ചവെള്ളം മേലെ ഒഴിച്ച് കൊടുത്തത് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ കട്ട പിടിക്കില്ല. അപ്പോൾ ഇത് എന്താണ് നമ്മൾ ഊറ്റി കഴിക്കുന്നതിൽ വെള്ളം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാൻ മറക്ക് ചെയ്തിട്ടോ. അല്ലെങ്കിൽ നന്നായി കട്ട പിടിക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ആ പാലിൻ്റെ മിക്സിലേക്ക് ഏഡ് ചെയ്യുന്ന സമയത്ത് അല്ല അതൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി ഇത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ചെവ്വരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ ആപ്പിള് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ ഭംഗിക്ക് വേണ്ടി തന്നെയാണ് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ ചെറുപ്പഴം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചേർത്ത ഫ്രൂട്ട്സുകൾ തന്നെ ചേർക്കണം എന്നില്ല, നമ്മുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സാണ് ഉള്ളത് അത് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് കുറച്ച് നട്ട്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആപ്പിൾ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് അനാറിട്ട് കൊടുത്തു, പിന്നെ ഇതാ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പാഴിട്ട് കൊടുത്തു. അപ്പോൾ ഇതാ ഞാൻ അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇതാ ഞാൻ കസേസ് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി
ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് നമ്മളിതിലേക്ക് ഒരു വാനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ഇല്ലാത്തവർ കുറച്ച് ഏലക്ക പൊടിച്ചതിൻ്റെ കുറച്ച് പൊടിയിട്ട് കൊടുത്താൽ, അധികമൊന്നും വേണ്ട, ചെറിയ പൊടിയിട്ട് കൊടുത്താൽ മതി, ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചക്കരമത്തിയും പിന്നെ പൈനാപ്പിൾ അങ്ങനെയുള്ളതൊന്നും ഇട്ട് കൊടുക്കരുത്, ബാക്കി ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മളിതിൽ ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് ലൂസായിട്ടായിരിക്കുന്നത് കാരണം നമ്മളിത് തണുപ്പിക്കൊന്നും ചെയ്തിട്ടില്ല. പാൽ ചൂടാറിയതിന് ശേഷം നമ്മളിതിലേക്ക് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയിലുള്ളൊരു ഡ്രിങ്ക് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കത് കാണാൻ നല്ല ഭംഗി. അപ്പോൾ ഇതിലുള്ള എന്താ ചെവരൊക്കെ ഗ്രീൻ കളറുള്ള ചെവരൊക്കെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കാണാൻ മാത്രമായിട്ട് കിടക്കട്ടെ. പിന്നെ നോമ്പിൻ്റെ ഒരു ദിവസമായതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് വീടെടുക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ് പിന്നീടുള്ള ഒരു വീട് ഞാൻ എടുക്കാനിത്. അപ്പോൾ ഇതാ കിടിലൻ ഡ്രിങ്കാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലുള്ള എല്ലാ ഫ്രൂട്ട്സും അതിൻ്റെ അടുത്ത് ഇല്ലെന്ന് കരുതി നിങ്ങളിത് ഒരിക്കലും ഉണ്ടാക്കാതിരിക്കരുത്. നിങ്ങളെ കയ്യിൽ പഴം മാത്രമേ ഉള്ളിച്ചെങ്കിലും പഴം കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി, പഴമോ മാങ്ങയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.